നമസ്തെ. ശബരിമലയിൽ ഇക്കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള തത്വമയി ന്യൂസിന്റെ അന്വേഷണം തുടരുകയാണ്. ഓരോ ദിവസവും ഇതിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. വെറും നിസ്സാരമായി രണ്ടുപേർ വഴിതെറ്റി കടന്നുകൂടിയതല്ല എന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നമ്മൾ കൂടുതൽ നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ നമുക്കിപ്പോൾ ആദ്യം മനസ്സിലാകുന്നത് ചിറ്റാർ സ്വദേശികളായ ആ രണ്ട് യുവാക്കളുടെ പേര് വിവരങ്ങളാണ്. ചിറ്റാർ ശ്രീകൃഷ്ണ വിലാസ വീട്ടിൽ ശ്രീജിത്ത്, അതുപോലെ ചിറ്റാർ നിരവേൽ വീട്ടിൽ വിപിൻ വർഗീസ് എന്നീ രണ്ട് ചെറുപ്പക്കാരാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം KL62D93 എന്ന DO സ്കൂട്ടറിൽ ശബരിമലയുടെ ആ സുരക്ഷാ വേലിക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞുകൊണ്ട് പമ്പ കടന്ന് മരക്കൂട്ടവും കടന്ന് സന്നിധാനത്തിന് ഏതാണ്ട് 200 മീറ്റർ അടുത്തുവരെ എത്തിയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മാത്രമാണ്, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. അത് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ചിത്രം വ്യക്തമാകുമെന്ന് കരുതുന്നു. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ പാതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ഈ രണ്ട് ചെറുപ്പക്കാരും നാട്ടിൽ DYFI സജീവ പ്രവർത്തകരാണ്, CPM അനുഭാവികളാണ്. ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രക്ഷോഭം നടക്കുന്ന വേളയിൽ ശബരിമലയെയും ശബരിമല ഭക്തരെയും അധിക്ഷേപിച്ചുകൊണ്ട് ധാരാളം പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇട്ട ആളുകളാണ് ഇവരെന്നും പറയപ്പെടുന്നു. പക്ഷേ ഇവർ അത്തരത്തിലുള്ള സംശയങ്ങൾ ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന കാര്യം, ഇവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഇവർ അറസ്റ്റിലായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അപ്രത്യക്ഷമായി എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നത്. പക്ഷേ ഇവരോട് അടുത്ത്, ഇവരെ അടുത്തറിയാവുന്ന, ഇവരോട് അടുത്ത് ബന്ധം പുലർത്തിയിട്ടുള്ള ചില വിശ്വാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച്, തത്വമയി ന്യൂസിൻ്റെ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളനുസരിച്ച്, ഇവർ കൃത്യമായി, ഇവർക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടായിരുന്നു. ഇവർ DYFI പ്രവർത്തകരാണ്. അതുപോലെ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ആ സമയത്ത് യുവതീ പ്രവേശനത്തിനെതിരെ ആചാരം സംരക്ഷിച്ചു പിടിക്കാൻ ഭക്തജനങ്ങൾ നടത്തിയ പ്രതിഷേധത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആ കാലയളവിൽ ചെയ്തവരാണ് ഈ ചെറുപ്പക്കാരെന്നും പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇനി കൊണ്ടുപോവുക വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും. കാര്യം നമുക്കറിയാം, ശബരിമല ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് പ്രതിസന്ധി വന്നതിന് ശേഷം കഴിഞ്ഞ 7 മാസത്തിലധികമായി അവിടെ ഭക്തജന സാന്നിധ്യം ഉണ്ടായിട്ട് മാർച്ച് മാസം മുതൽ ശബരിമല നടയിലേക്ക് ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അത്യാവശ്യം സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമാണ് മാസപൂജാ കാലയളവിൽ ഇപ്പോൾ അവിടെ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ മാസം, കന്നിമാസത്തെ മാസപൂജ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സുരക്ഷാ വേലിക്കെട്ടുകളൊക്കെ പിഴുതെറിഞ്ഞുകൊണ്ട് ഇവർ സന്നിധാനത്തിന് അടുത്തുവരെ എത്തിയത്. പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തുകൊണ്ട് പോലീസും അതുപോലെ ദേവസ്വം ബോർഡുമൊന്നും ഈ ഒരു കാര്യം വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നില്ല? ഇതിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് ഭക്തജനങ്ങളും പന്തളം കൊട്ടാരവും അതുപോലെ ആചാര സംരക്ഷണ സമിതിയുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായില്ല. പ്രത്യേകിച്ചും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ തണുത്ത ഒരു പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത് എന്നൊരു പരാതിയുണ്ട്. അന്വേഷിക്കാം, പരാതി കിട്ടുന്ന മുറയ്ക്ക് കാര്യങ്ങൾ നോക്കാം എന്നൊക്കെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മറുപടികൾ. ഈ ഒരു വാർത്ത ഞങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥയിൽ ഞങ്ങളും പമ്പ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അന്ന് പമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചതും ഇത്തരത്തിലുള്ള ഒരു തണുത്ത പ്രതികരണമായിരുന്നു. ഇത് വനം വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്, പോലീസിന് ഇതിൽ യാതൊരു കാര്യവുമില്ല എന്ന തരത്തിലാണ് അന്ന് ഞങ്ങൾ പമ്പ SI ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ, ഇത് ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ വേണ്ടിടത്ത് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത് വനം വകുപ്പിൻ്റെ മാത്രം ചുമതലയാണ്, വനത്തിൽ അതിക്രമിച്ചു കയറി എന്നുള്ള ഒരു ചെറിയ നിസ്സാര കേസാക്കി മാറ്റി ഇതിനെ ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും നടക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇവർ പിടിക്കപ്പെട്ട ദിവസം വൈകുന്നേരം കോന്നി MLA KU ജിനേഷ് ഇവർക്ക് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു എന്നൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട്. പക്ഷേ ഇത് വളരെ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു വിവരങ്ങൾ തത്വമയി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഇത്തരം ഇപ്പോൾ തത്വമയി ന്യൂസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ സൂചനകൾ, ആ സൂചനകൾ ഇനി തെളിവുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട ഒന്നുകൂടി വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭക്തരും
പന്തളം കൊട്ടാരവും മറ്റ് ഹൈന്ദവ സംഘടനകളുമൊക്കെ ആവർത്തിച്ച് പറയുന്നത് ശബരിമലയുടെ സുരക്ഷ കേന്ദ്രസേനയെ തന്നെ ഏൽപ്പിക്കണം, കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിലാകണം ശബരിമല തപോഭൂമി. ഈ ഒരു ആവശ്യവുമായി ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ യുവതീ പ്രവേശനത്തിൻ്റെ ആ ഒരു നാളുകൾ കഴിഞ്ഞ് ആചാര സംരക്ഷണത്തിന് വേണ്ടി അന്ന് നടന്ന അതേ ഒരു പ്രക്ഷോഭം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു അവകാശമായി തന്നെ ശബരിമല സംരക്ഷിക്കുക. ശബരിമല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പൈതൃക സ്വത്താണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ്. ശബരിമല നടപ്പന്തൽ വരെ ഇരുചക്ര വാഹനത്തിൽ ചിറ്റാർ സ്വദേശികളായ രണ്ടുപേർ അതിക്രമിച്ച് കടന്നതിനെ പോലീസ് വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് നോക്കിക്കാണുന്നതെന്നുള്ളത് അതിശയകരമായി തോന്നുകയാണ്. വനം വകുപ്പ് അവിടെ അതിക്രമിച്ച് കടന്നതിന് കേസെടുത്തിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശക്തമായ തരത്തിലുള്ള അന്വേഷണം, ശബരിമലയുടെ സുരക്ഷ വർദ്ധിപ്പിക്കത്തക്ക തരത്തിലുള്ള, ആർക്കും എപ്പോഴും വളരെ നിസ്സാരമായി കടന്നു ചെല്ലാവുന്ന പ്രദേശമായി ശബരിമലയിലെ ഒരു അതീവ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന ഒരു ഒരു തീർത്ഥാടന കേന്ദ്രവും അതുപോലെ തന്നെ ടൈഗർ റിസർവ് ഫോറസ്റ്റിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം അവിടേക്ക് ആർക്കും നിസ്സാരമായി കടന്നു ചെല്ലത്തക്ക തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ഭീകര ആക്രമണ ഭീഷണി, അതുപോലെ ഭീകരരെ അവരുടെ ബന്ധമുള്ളവരെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് എന്ന് NIA തന്നെ ആരോപിക്കുമ്പോൾ ഈ ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു കയറിയവരെ നിസ്സാരവൽക്കരിക്കുന്ന നടപടി ശരിയല്ല. അവരെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വഴിതെറ്റി വന്നതാണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം ളാഹ മുതൽ അങ്ങോട്ട് ഏക പാതയാണ്, അവിടെ ദിശാബോർഡുകൾ കൃത്യമായുണ്ട്. പമ്പയിൽ എത്തിയ ശേഷം പമ്പയിൽ നിന്ന് പമ്പ നടപ്പന്തൽ വഴിയാണ്, ട്രാക്ടർ റോഡ് വഴിയാണ് മുകളിലേക്ക് കയറുന്നത് ഉള്ളത് കൊണ്ട് വഴി കൃത്യമായിട്ട് അറിയാവുന്നവർ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ആചാരങ്ങളെ അപവിത്രമാക്കുന്ന തരത്തിലാണ് അവിടേക്ക് കടന്നു കയറിയിരിക്കുന്നത്. ആ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറേ മുൻ വർഷങ്ങളിൽ നടന്ന ആചാരവുമായി ബന്ധപ്പെട്ട സമരങ്ങളെയൊക്കെ അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ഇട്ടവരാണ് ഇവരെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവത്തോടുകൂടി ഇതിനെ കണ്ട് കാണുകയും അതുപോലെ ദേശീയ സുരക്ഷാ ഏജൻസികൾ ശബരിമലയുടെ സുരക്ഷ ഏറ്റെടുക്കത്തക്ക തരത്തിലേക്ക് മാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ട പ്രക്ഷോഭ പരിപാടികളുമായി അതിനുവേണ്ട നിയമ നടപടികളുമായിട്ട് ആചാര സംരക്ഷണ സമിതിയും കൊട്ടാരം പോലുള്ള ഭക്തജന സംഘടനകളും മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ലോകത്തിന് മുന്നിൽ ഒരുപക്ഷെ കേരളം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പേരുകൂടി കൊണ്ടാണ്. അതുകൊണ്ട് ശബരിമല വെറും ഒരു കാനനക്ഷേത്രമല്ല, അത് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച കാനനക്ഷേത്രമാണ്. കേരളത്തിൽ അൽഖൈദ IS തീവ്രവാദികൾ വേരോട്ടം നടത്തുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം കടപുഴുക്കി എറിഞ്ഞുകൊണ്ട് രണ്ട് ചെറുപ്പക്കാർ അവിടെ വരെ എത്തിയതിൽ കൃത്യമായ ഒരു വിശദീകരണം സർക്കാരിന് തരാൻ സർക്കാർ ബാധ്യസ്ഥനാണ്, ദേവസ്വം ബോർഡ് ബാധ്യസ്ഥനാണ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെല്ലാം തന്നെ ബാധ്യസ്ഥമാണ്. അവിടുത്തെ ഒരു കെടുകാര്യസ്ഥതയും പിടിപ്പുകേടുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും തത്വമയി TV റിപ്പോർട്ട് ചെയ്തതാണ്. 7-8 പേർ ഡ്യൂട്ടിക്ക് വേണ്ടിടത്ത് 4-5 പേരെ വെച്ച് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ശബരിമലയിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിസര പ്രദേശങ്ങളിലുമൊക്കെ നടക്കുന്നത്. ഇത് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് ബാധകമാണ്. ആളുകളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരിൽ പലരും ശമ്പളം പറ്റുന്നത് എന്ന് പോലും നമുക്കിപ്പോൾ ഈ അവസരത്തിൽ അറിയാൻ കഴിയുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ചെറിയ വിട്ടുവീഴ്ചകൾ കൊണ്ടുചെന്നെത്തിക്കുക വലിയ ഒരു പ്രശ്നത്തിലേക്കായിരിക്കും. ശബരിമലയുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നതനുസരിച്ച് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നൽകാനുള്ള ഒരുക്കത്തിലാണ്. ശബരിമലയുടെ സംരക്ഷണം, സുരക്ഷാ ചുമതല ഇനി മുതൽ കേന്ദ്രസേന ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. ഈയൊരു അപേക്ഷ ഉടൻ തന്നെ പ്രധാനമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ ഭക്തർ ഒന്നടങ്കം. ആദ്യ ദിവസങ്ങളിൽ ഇതൊരു ചെറിയ വാർത്തയായിരുന്നു, പക്ഷേ ഇപ്പോൾ നാൾക്ക് നാൾ പോകുന്തോറും ഈ അന്വേഷണം ഓരോ ഘട്ടത്തിലും നമുക്ക് നൽകുന്നത് ഓരോ സർപ്രൈസ് എലമെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇനിയും എന്തൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിലേക്കുള്ള അന്വേഷണത്തിലാണ് തത്വമയി ന്യൂസ്. വെബ് ഡെസ്ക് തത്വമയി.